സുഗുവിലേക്ക് പോകുന്നു. സി പി എമ്മിൻ്റെ മുൻ നേതാവാണ് അദ്ദേഹമാണ് അന്ന് കെ ടി ക്ഷമിക്കണം അൻവറിൻ്റെ പരിപാടിയിൽ പൊതുപരിപാടിയിൽ ആദ്യം പ്രസംഗിച്ചത്. ശ്രീ സുഗു, താങ്കളാണിപ്പോൾ ഈ പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിട്ടത്, അൻവറിൻ്റെ ഡി എം കെ നേതാക്കളൊത്തുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടത്. താങ്കളതിലൊന്ന് കുറച്ചുകൂടി വ്യക്തത വരുത്തൂ. ഈ കൂടിക്കാഴ്ച എന്താണ്, ഈ ചർച്ചയിൽ നടന്നിരിക്കുന്നത്? ഡി എം കെയിലേക്ക് പോവുകയാണോ? അല്ല, ചർച്ചയും ചർച്ച നടന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ശരിയല്ല. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ മഞ്ചേരിയിൽ അത് വെളിപ്പെടാൻ വേണ്ടി പോവുകയാണല്ലോ. ഇവിടെ കാണേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാല്, ഡി എം കെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന കുറേയേറെ കാര്യങ്ങൾ അത് അൻവർ ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാ. ഒന്ന്, ബി ജെ പിക്കെതിരെയുള്ള ദേശീയ തലത്തിലുള്ള ഡി എം കെന്റെ പോരാട്ടം, അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് തന്നെ ഡി എം കെക്ക് അത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീടൊന്ന്, നമ്മുടെ അൻവർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളിൽ ഈ വന്യമൃഗ ശല്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, നമുക്കറിയാം കേരളത്തിന്റെ ഈ മലബാർ മേഖല, അപ്പോ വയനാട് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഹൈറേഞ്ച് മേഖല, ഇതൊക്കെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോ ഈ വന്യമൃഗ ശല്യത്തിനെതിരെയുള്ള കാര്യങ്ങൾ ഫലവത്തായി ചെയ്യണമെങ്കിൽ തമിഴ്നാട് സർക്കാരിന്റെ കൂടി പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവുമ്പോഴേ അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് ആ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോ ആ നിലയിലൊക്കെയുള്ള സ്വാധീനങ്ങൾ കേരളത്തിൽ ചെലുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക്. ശ്രീ സുഗു, ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കാനാകുന്ന പി വി അൻവർ ഒരു പാർട്ടി രൂപീകരിക്കുന്നു, ആ പാർട്ടി ഡി എം കെ മുന്നണിയുടെ ഭാഗമാക്കുന്നു, അങ്ങനെയാണ് അല്ലേ ആലോചന? അതെ അതെ. അപ്പോ ചർച്ചകൾ ഇപ്പോൾ ഏതാണ്ട് ആയി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്റ്റാലിൻ ഒപ്പം അൻവറിന്റെ ഒരു പടം വൈകാതെ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അത് എപ്പോ വരും? ഇന്നുണ്ടാകുമോ? നാളത്തെ യോഗത്തിന് മുമ്പുണ്ടാകുമോ? നാളത്തെ യോഗത്തിന്റെ അതിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ സസ്പെൻസ് കളഞ്ഞത് ശരിയല്ലല്ലോ. സാധാരണഗതിയിൽ അൻവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കാറുണ്ട്. ഇതിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു നീക്കം. താങ്കളാണത് പൊളിച്ചത്? അല്ല, പൊളിച്ചതല്ല, അത് ഇന്നലെയാണല്ലോ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അത് ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയമായിരിക്കും നല്ലതെന്നുള്ളൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത കാര്യമാണ്. ശരി, താങ്കൾക്ക് പറയാവുന്ന കാര്യങ്ങൾ, ഡി എം കെയിൽ നിന്നും ഇപ്പോൾ പച്ചക്കൊടിയാണ് അല്ലെ? ഡി എം കെ നേതാക്കൾ എന്താണ് പറയുന്നത്? കേരളത്തിൽ അവർക്കൊരു സ്വാധീനം ഉണ്ടാക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം. അല്ല, ഡി എം കെക്ക് സ്വാധീനം ഏറിയും കുറഞ്ഞൊക്കെ ഇപ്പൊ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പൊ പി വി അൻവർ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് തന്നെ ഡി എം കെക്ക് ഒരു സ്ഥാനാർത്ഥി നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3000-ൽ വോട്ട് നേടിയ ഒരാളാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഹൈറേഞ്ച് മേഖലയിലൊക്കെ ഡി എം കെന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവലുണ്ടല്ലോ, ഇടുക്കിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇടുക്കിയില് അപ്പോ പ്രധാനമായിട്ട് ഇതാണ്, ബി ജെ പിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ മുന്നിൽ നിൽക്കാൻ പറ്റാവുന്ന ഒരാളായി സ്റ്റാലിൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റാലിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിന്റെ കൂടി ഭാഗമാണ്. ശ്രീ സുഗു, മനസ്സിലാവാത്തൊരു കാര്യം, ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ആയാലും വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തി, ലീഗ് ആയാലും അൻവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന പ്രതികരണം നടത്തുന്നു. അപ്പോൾ ഇവിടെയുള്ള അൻവറിനെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഡി എം കെയുമായി ബന്ധമാകാം എന്നാലോചിക്കുന്നതിലെ രാഷ്ട്രീയം എന്താണ്? അല്ല, ഇതൊക്കെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കക്ഷികളല്ലേ? സി പി എം ആണല്ലോ. അതെ, കേരളത്തിലിപ്പോ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കക്ഷികളാണല്ലോ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസിലേക്ക് പോവുക, ലീഗിലേക്ക് പോവുക എന്ന് പറയുമ്പോ അൻവറിന്റെ ഒപ്പം കൂടെയുള്ളതിൽ മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ ആളുകൾക്ക് വേദനയാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് അൻവർ മുതിരില്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഇപ്പൊ കോൺഗ്രസിലേക്ക് പോവുക, ലീഗിലേക്ക് പോവുക എന്ന് പറയുമ്പോ അത് അതേ രൂപത്തിൽ ഉൾക്കൊള്ളാൻ ഇപ്പൊ നിലവിൽ അൻവറിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് കഴിയില്ലല്ലോ. ശരി, അപ്പൊ നാളത്തെ പരിപാടിയിൽ ഡി എം കെ പ്രതിനിധികൾ ഉണ്ടാകുമോ? ശ്രീ സുഗു, അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഡി എം കെയുടെ ഒരു പ്രതിനിധി ആ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. സെന്തിൽ ബാലാജിയുമായിട്ടാണ് കാര്യമായി കൂടിക്കാഴ്ച ഉണ്ടായത് അല്ലേ? അതെ, സെന്തിൽ ബാലാജി ഉണ്ട്, ഡി എം കെന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. സ്റ്റാലിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ അതിനെ സംബന്ധിച്ച വിവരം കിട്ടും. ശരി, അപ്പൊ സ്റ്റാലിനെ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളാണ് താങ്കൾ നൽകുന്നത് അല്ലേ? അതെ അതെ. അപ്പോ അൻവർ എപ്പോഴാണ് തിരിച്ചു മടക്കാൻ? എപ്പോഴാണ്?
അവിടെ സ്റ്റാലിനുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ശേഷമാണല്ലോ മടങ്ങാൻ സാധിക്കുക. അപ്പൊ കൃത്യസമയം പറയുന്നത് ശരിയാവില്ല. നാളെ വൈകുന്നേരമാണല്ലോ പരിപാടി, സമയമുണ്ട്. അതെ അതെ, വളരെ നന്ദി ശ്രീ എ സുഖു, വിശദമായി തന്നെ പ്രതികരിച്ചതിന്.